ഹായ്, സ്പൈസ് ആൻഡ് ക്രാഫ്റ്റഡ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അതായത് ഗോതമ്പിൻ്റെ ദോശയൊക്കെ കഴിച്ചും മടുത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അതായത് ഇതിൻ്റെ കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി വട്ടത്തിലും മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, അതും തീരെ പൊടിയായി മുറിച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ബാക്കി വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ദോശ മാവിൻ്റെ അത്രയും ലൂസാക്കിയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇത് ഞാൻ ഇതിലോട്ട് തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിലാണ് ഞാൻ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. തീരെ ലൂസാക്കാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു ദോശ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു സ്പൂണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീരെ കനം കുറച്ച് ഒന്ന് ഇതൊന്ന് പരത്തി കൊടുക്കാം. കൈവെച്ചും പരത്തിയെടുക്കാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചാണ് പരത്തി കൊടുക്കുന്നത്. പരത്തി കൊടുത്തതിന് ശേഷം ഇതൊരു ഇതൊന്ന് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തീ അധികം കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്തു വെക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കറി ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.